നമസ്കാരം പ്രിയപ്പെട്ടവർ ജോൺ ആ വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് കാർമേഘങ്ങൾക്കിടയിലൂടെ കുതിച്ചു പായുകയാണ് യാത്രക്കാരെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തിലാണ് അവരെല്ലാം ആർത്തുല്ലസിച്ച് യാത്രയിൽ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ വിമാനത്തിൽ നിന്നൊരു അപശബ്ദം കേൾക്കാനിടയായി യാത്രക്കാർക്ക് പൊതുവെ പരിഭ്രാന്തി പരത്തി വളരെ ഉയരത്തിലാണ് വിമാനം പറക്കുന്നത് വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ കുറേ കഴിഞ്ഞപ്പോൾ പൈലറ്റിൻ്റെ മുന്നറിയിപ്പ് വന്നു വിമാനം അപകടത്തിലാണോ സുരക്ഷിതമായിട്ടിരിക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കുക അങ്ങനെ വീണ്ടും യാത്ര മുന്നോട്ട് പോയി പൈലറ്റിൻ്റെ വീണ്ടും മുന്നറിയിപ്പ് വന്നു വിമാനം വളരെയധികം പ്രതിസന്ധിയിലാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക യാത്രക്കാരെല്ലാം വളരെയധികം പരിഭ്രാന്തി പരത്തി അവർ അവരുടെ ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു പെൺകുട്ടി മാത്രം അനങ്ങാതെ വളരെ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് യാത്രക്കാർ കണ്ടു എല്ലാവരും അവരുടെ ദൈവത്തെ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടി മാത്രം അനങ്ങാതെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു കണ്ട് കുറേ കഴിഞ്ഞു വിമാനം അപകട അവസ്ഥയൊക്കെ തരണം ചെയ്തു നിലത്തിറങ്ങി യാത്രക്കാരെല്ലാം പുറത്തിറങ്ങി യാത്രക്കാരെല്ലാം ഈ പെൺകുട്ടി ചോദിച്ചു ഇത്രയും പ്രതിസന്ധിയും പ്രശ്നങ്ങളുണ്ടായിട്ട് നിന്റെ മുഖത്ത് ഇതൊന്നും കണ്ടില്ലല്ലോ നിനക്ക് എന്ത് പറ്റി നീ എങ്ങനെയാണ് ഇതിന് തരണം ചെയ്തത് അന്നേരം ആ പെൺകുട്ടി പറഞ്ഞു ഈ വിമാനം പറത്തുന്നത് എൻ്റെ പൈലറ്റ് എൻ്റെ പിതാവാണ് അദ്ദേഹത്തിന് അറിയാം ഇത് സുരക്ഷിതമായി ഇറക്കണമെന്ന് ഏത് പ്രതിസന്ധിയിലും എൻ്റെ പിതാവ് എന്നെ സുരക്ഷിതമായി ഇറക്കുമെന്ന് എനിക്കറിയാം ഞാൻ പേടിക്കേണ്ട കാര്യമില്ല ഈ കഥ കേൾക്കുമ്പോൾ നമുക്കും പല പലപ്പോഴും നമുക്ക് പല പ്രതിസന്ധികളെ നമ്മൾ നേരിടാറുണ്ട് ഈ പ്രതിസന്ധിയിലെത്തുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാണ്ട് പരിപ്രാപ്തി പരത്താറുണ്ട് തീർച്ച നമ്മൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് തീർച്ചയും ദൈവത്തെ ആശ്രയിക്കുക അത് അനു അത് ആവശ്യമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വേല നമ്മൾ ഏറ്റെടുക്കും നമ്മുടെ വേല ദൈവത്തിന് കൊടുക്കുകയും ചെയ്യും ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുകയും മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യുമ്പോൾ അതിനൊരു സുരക്ഷിതത്വം ഉണ്ടാവും നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ദൈവത്തിനെ ഏൽപ്പിക്കേണ്ട ജോലി മനുഷ്യൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മനുഷ്യൻ ചെയ്യേണ്ട ജോലി ദൈവത്തെ ഏൽപ്പിക്കാതിരിക്കുക എല്ലാവരും ജീവിതത്തിൽ ആനന്ദകരമായ സന്തോഷകരമായ ജീവിതം നയിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ചോൺ താങ്ക്